നമസ്കാരം. ശബരിമലയിൽ യുവതികളെ ഒളിപ്പിച്ച് കടത്തിയത് ഒരു വിജയമായി ആരും അംഗീകരിക്കില്ല. കാരണം ഏതൊരു യുവതിക്കും സ്വന്തം അസ്തിത്വവും ലിംഗവ്യത്യാസവും പ്രായവ്യത്യാസവും മറച്ചുവെച്ചും ശബരിമലയിൽ ഒരു വാശിക്ക് കയറിയാൽ അത് യുവതി പ്രവേശനമാകില്ല. ശബരിമലയിൽ യാതൊരു വിശ്വാസവുമില്ലാത്ത നിരീശ്വരവാദികളായുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ശാന്തമായ കേരളത്തെ സംഘർഷത്തിലേക്കും അക്രമത്തിലേക്കും തള്ളിവിട്ടിരിക്കുന്നു. സർക്കാർ സ്പോൺസേർഡ് സംഘർഷം എന്ന് തന്നെ ഇതിനെ പറയാം. ഒരു കനകദുർഗയുടെയും ബിന്ദുവിൻ്റെയും ആശയ ആഗ്രഹത്തിനായല്ല ഒരു സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കേണ്ടിയിരുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അവരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ കേരള ജനത ഒരിടത്തും സമരം ചെയ്തില്ലായിരുന്നു. എന്നാൽ അവർ ശബരിമലയിൽ പോകരുതെന്ന് പറഞ്ഞ് കേരളമാകെ പ്രതിഷേധം നടന്നിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്കെതിരായും ഭക്തരുടെ വികാരങ്ങൾക്കെതിരായതുമായ ആചാരലംഘനം നടന്നപ്പോൾ സംസ്ഥാനമാകെ പ്രതിഷേധം കത്തുകയാണ്. തെരുവിയുദ്ധം നടക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു. പലയിടങ്ങളിലും കടകൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്യുന്നു. MC റോഡിൽ ചെങ്ങന്നൂർ വെള്ളാവൂരിലും മൂവാറ്റുപുഴയിലും ഗതാഗതം സ്തംഭിച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തെരുവിയുദ്ധത്തിന് സമാനമായ അവസ്ഥയാണുള്ളത്. BJP CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. നേരത്തെ BJP യുവമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെ 5 മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധത്തിന് വന്നവരാണ് അക്രമം നടത്തിയത്. ഏറ്റവും അടുത്ത് പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് അടുത്തുവരെ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടന്ന് പ്രതിഷേധക്കാരായ സ്ത്രീകൾ എത്തിയിരിക്കുന്നു എന്നതാണ്. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കടന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് സമീപത്ത് വരെ എത്തിയ 4 സ്ത്രീകളെ പിന്നീട് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസുള്ള കെട്ടിടത്തിന്റെ അടുത്തുവരെ ഇവർ എത്തിയിരുന്നു. നെയ്യാറ്റിൻകരയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിൽ BJP പ്രവർത്തകർ കരിങ്കൊടി കെട്ടി. ദേവസ്വം ബോർഡിനെതിരെ വൻ പ്രതിഷേധം അലയടിക്കുന്നു. BJPയുടെ സമരപന്തലിനടുത്ത് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. 100 BJP പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. നാളെ 70 ഹൈന്ദവ സംഘടനകളുടെ ഹർത്താൽ നടക്കുന്നു. ഏറ്റവും പ്രധാന വാർത്ത, ക്ഷേത്രങ്ങളിൽ കാണിക്കയിടരുതെന്ന നിർദ്ദേശം എല്ലാ ഹിന്ദുക്കളോടും ഹിന്ദു ഐക്യവേദി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്നതാണ്. കാണിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതും എടുക്കുന്നതും തടയുമെന്നും സംഘടന പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാന വാർത്ത, യുവതികൾ കയറിയ ശബരിമലയിലേക്ക് ഇനിയില്ല എന്ന് പറഞ്ഞ് പമ്പയിലും നിലയ്ക്കലിൽ നിന്നുമായി ഇതിനകം 15 ശബരിമല ഭക്തർ മല കയറാതെ മടങ്ങിപ്പോയിരിക്കുന്നു. ഇരുമുടിക്കെട്ട് ഉപേക്ഷിച്ചാണ് അവർ പോയിരിക്കുന്നത്. എന്തായാലും ശബരിമലയിൽ യുവതി പ്രവേശനം നടന്നതായി അംഗീകരിക്കില്ല എന്നും രാത്രിയിൽ ഒളിച്ചു കടന്നതും ആചാരലംഘനവും നടന്നതായി കണക്കാക്കൂ എന്നും വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.